നമസ്കാരം യു പി അഥവാ ഉത്തർപ്രദേശ് ഉത്തർപ്രദേശിനെ പറ്റി ഇനി പറയുമ്പോൾ യോഗി ആദിത്യനാഥ് എന്ന മുഖ്യമന്ത്രിയെ കൂടി പറയാതിരിക്കാൻ ആർക്കും ആവില്ല കാരണം യു പി യോഗി ആദിത്യനാഥിന് മുൻപും പിൻപും എന്ന രീതിയിൽ കൃത്യമായിട്ടും എന്താ പറയുക തരം തിരിക്കപ്പെട്ടിരിക്കുന്നു അദ്ദേഹം അക്ഷരാർത്ഥത്തിൽ യോഗി തന്നെയാണ് അദ്ദേഹം അവിടെ മുഖ്യമന്ത്രി ആയതിനു ശേഷം അവിടെ നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്ന പ്രത്യേകിച്ചും ആഭ്യന്തര വകുപ്പിൽ പോലീസിൻ്റെ കാര്യത്തിൽ നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്ന ചില കർക്കശമായിട്ടുള്ള കാര്യങ്ങളും തീരുമാനങ്ങളൊക്കെ ഉണ്ട് അവിടെ ഈ പഴയ പോലെ ഗുണ്ടാരാജോ അല്ലെങ്കിൽ കയ്യൂക്കുള്ളവന് കാര്യക്കാരൻ എന്ന രീതിയിലുള്ള യാതൊരുവിധ വിധ അഭ്യാസവും നടക്കിയില്ല അവിടെ ഇവിടുത്തെ പോലെ മനുഷ്യാവോഷം പറഞ്ഞുകൊണ്ട് ചെല്ലാൻ സംഘടനകളും ഇല്ല അഥവാ ചെന്നാൽ തന്നെ അദ്ദേഹം വകവെക്കത്തുമില്ല അവിടെ ഒരുമാതിരിപ്പെട്ട ഗുണ്ടകളെയൊക്കെ അതായത് സാധാരണ ജനങ്ങൾക്ക് അവരുടെ ജീവിതം നശിപ്പിക്കുന്ന അല്ലെങ്കിൽ അതിന് വിഘാതമായിട്ട് നിൽക്കുന്ന ഏതൊരു ഗുണ്ടയാണെങ്കിലും ഏതൊരു ഗ്യാങ്സ്റ്റർ ആണെങ്കിലും ഏതൊരു കൊട്ടേഷൻ നേതാവാണെങ്കിലും ശരി അവൻ മര്യാദയ്ക്ക് ഒന്നുകിൽ കീഴടങ്ങുക അല്ലെങ്കിൽ പടമായിട്ട് ഭിത്തിക്കേറുക ആ ഒരു പോളിസി മാത്രമേ യോഗി ആദിത്യനാഥിനും അദ്ദേഹത്തിൻ്റെ പോലീസിനുമുള്ളൂ ഇപ്പോൾ ഏറ്റവും അവസാനമായിട്ട് അവിടെയുള്ള ഒരു കുപ്രസിദ്ധ ഗുണ്ടയുണ്ട് ആ ഗുണ്ടയുടെ പേര് മുക്താർ അൻസാരി എന്നാണ് വലിയ ഗുണ്ടയാണ് അവിടുത്തെ പേരുകേട്ട ഗുണ്ടയാണ് അദ്ദേഹത്തിൻ്റെ സംഘത്തിലെ പ്രധാനി ഒരു ഈ ഷാർപ്പ് ഷൂട്ടർ എന്നൊക്കെയാണ് ഉള്ളത് ചില നമ്മൾ ഈ ഗാങ്സ്റ്റർ മൂവിയൊക്കെ കാണുമ്പോൾ അതിനകത്ത് അവരെ വിശേഷിപ്പിക്കുന്നതാണ് വളരെ ഷാർപ്പ് ഷൂട്ടറായിരിക്കും അങ്ങനെ വളരെ ഷാർപ്പ് ഷൂട്ടറായിരുന്ന ഒരാളുണ്ടായിരുന്നു അയാളുടെ ഒരു സഹായി കൂടിയുണ്ട് അയാളുടെ പേര് അലീഷറും സഹായി ബെന്നുവും ഇവർ രണ്ടുപേരും ഉത്തർപ്രദേശ് പോലീസുമായിട്ടുള്ള ഏറ്റുമുട്ടലിൽ മരിച്ചു കൊടുത്തു അല്ലെങ്കിൽ യോഗിയുടെ പോലീസ് അവരെ അങ്ങ് കൊന്നു തള്ളി ഇതാണ് അവിടെ കുറേ കാലം കൊണ്ട് നടക്കുന്നത് ഈ ഗുണ്ടകൾക്കും കൊലപാതകങ്ങൾക്കും ഈ ക്രിമിനലുകൾക്കുമൊക്കെ അവരുടെ മുന്നിൽ രണ്ടേ രണ്ട് ചോയ്സ് മാത്രമേ ഉള്ളൂ ഒന്നുകിൽ പോലീസിൽ കീഴടങ്ങുക അല്ലെങ്കിൽ പോലീസിനോട് ഏറ്റുമുട്ടി പടമായി ഭിത്തിയിൽ കയറുക ഈ രണ്ട് കാര്യങ്ങൾ മാത്രമേ അവിടെയുള്ളൂ നിങ്ങൾക്ക് മര്യാദയ്ക്ക് ജീവിക്കാം തീർച്ചയായിട്ടും കുറേ നാൾ നിങ്ങൾ ഇതുവരെ ചെയ്ത കുറ്റകൃത്യങ്ങൾക്കുള്ള ശിക്ഷയും വാങ്ങിയിട്ട് അത് ഇനിയിപ്പോൾ വധശിക്ഷ കിട്ടേണ്ട കേ കാര്യമാണ് ചെയ്തിട്ടുള്ളതെങ്കിൽ തീർച്ചയായിട്ടും അത് ലഭിക്കുക ചെയ്യും അതല്ല കുറേ കാലം ജയിലിൽ കിടന്നാൽ നന്നാവുന്ന കേസാണെങ്കിൽ അതിനും റെഡിയാണ് ഇനി ഇതിന് രണ്ടിനും റെഡിയല്ല പോലീസിനോട് ഏറ്റുമുട്ടാനാണ് അല്ലെങ്കിൽ ജനങ്ങളോട് ജനങ്ങളുടെ സ്വൈര്യ വിഹാരം തടയാൻ തന്നെയാണ് അല്ലെങ്കിൽ സ്വൈര്യജീവിതം തടയാൻ തന്നെയാണ് നിങ്ങളുടെ ഉദ്ദേശമെങ്കിൽ പിന്നെ നിങ്ങളെ കാത്തിരിക്കുന്ന ഒരൊറ്റ വിധിയേ ഉള്ളൂ ആ ഒരു കാര്യം മാത്രമേ യോഗിക്കും അറിയുള്ളൂ അദ്ദേഹത്തിൻ്റെ പോലീസുകാർക്കും അറിയുള്ളൂ ഇപ്പോൾ ഏറ്റവും അവസാനമായിട്ടാണ് നമുക്കറിയാം ഞങ്ങൾ തന്നെ ഈ അവിടെ കൊന്നു തള്ളിയ ഗുണ്ടകളെപ്പറ്റി നിരവധി വീഡിയോകൾ എടുത്തിട്ടുണ്ട് അതിലേറ്റവും അവസാനമായിട്ടാണ് ഈ ഈ പറഞ്ഞ അലീഷറും സഹായി ബനുവും ഈ ലക്നൗവിലെ മടിയാവിൽ ബുധനാഴ്ച വൈകിട്ടായിരുന്നു ഏറ്റുമുട്ടൽ അന്ന് യു പി പോലീസ് ഒരു ലക്ഷം രൂപയെ വിലയിട്ടിട്ടുള്ളൂ ഒരു ലക്ഷം രൂപയെ വിലയിട്ടിട്ടുള്ളൂ പക്ഷേ അവൻ്റെ വിധി ഏതായിരുന്നു ഗുണ്ട തലവൻ്റെ അല്ലെങ്കിൽ ഇപ്പം കൊല്ലപ്പെട്ടവൻ്റെ ഒരു എന്താണ് അവൻ്റെ ഭൂതകാലം എന്നറിയണ്ടേ ബി എസ് പി നേതാവ് കലാമുദിൻ്റെയും ബി ജെ പി നേതാവ് ജിത്രാം കൊലപാതക കേസിലെ പ്രതി കൂടിയാണ് അത്രയും മതി അവൻ പടമായിട്ട് വിത്തിയിലിരിക്കാതെ അത്രയും തന്നെ മതി യു പി പോലീസിന് എന്തായാലും യു പിയിൽ നിന്ന് ഏറ്റവും അവസാനമായിട്ട് വന്നിരിക്കുന്ന ഒരു ഗുണ്ട നിഷ്കാസനമാണ് ഇതെന്ന് തന്നെ പറയാം മുൻപൊക്കെ നമ്മളീ ചിലരിങ്ങനെ ഈ തള്ളിമറിക്കാനായിട്ട് നമ്മുടെ സുഹൃത്തുക്കളൊക്കെ ഇങ്ങനെ പറയില്ല നമ്മൾ ചെറിയ പ്രായത്തിൽ നമ്മളിങ്ങനെ സ്വപ്നം ഉണ്ടായിരുന്നു വീട്ടുകാരോട് പിണങ്ങി മുംബൈ പോവുകയും അവിടെ ചെന്നിട്ട് അതോ ലോക നേതാവായിട്ട് തിരിച്ചു വരുന്നതൊക്കെയാണ് സ്വപ്നം എന്നൊക്കെ പറയുമായിരുന്നു അവരിപ്പോൾ ഈ സ്വപ്നത്തിൽ പോലും ഇങ്ങനെ വീട് വിട്ടിറങ്ങിപ്പോയി അത് യു പിയിൽ പോയി ഗുണ്ടാനേതാവായിട്ട് തിരിച്ചു വരാം എന്ന് സ്വപ്നം പോലും കാണാറില്ല കാരണം ഒരു ഗുണ്ടാനേതാവ ഗുണ്ടയായിട്ടൊക്കെ അങ്ങ് യു അങ്ങ് ചെന്ന് കയറി കൊടുത്താൽ മതി പിന്നെ പടമായിട്ട് ഫിത്തിയിലിരിക്കും അതാണ് യോഗി ആദിത്യനാഥും അദ്ദേഹത്തിൻ്റെ പോലീസും വെബ് ഡെസ്ക് തത്വമൈനസ്